എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊരു ഫുൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഹാഫാണ് ഞാൻ ആദ്യം വായിക്കുന്നത്. എന്നിട്ട് ഞാൻ നിസാറിനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ പരിപാടി, ഒരു പിടി കിട്ടുന്നില്ല, ഇത് ഇങ്ങോട്ടേ പോകുന്നു മോളിവുഡിലെ. അതെ, മോളിവുഡിലെ നല്ല നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഷട്ടർ ഐലൻഡ് ആയിരിക്കും ഇതെന്ന് ചോദിച്ചു. അതിന്റെ സെയിം കഥയോ കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ല, അതിന്റെ മൂഡ് അതാണ്. ചുറ്റുപാടിനും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മാത്രമേ അവൻ ഭ്രാന്തനാവുന്നുള്ളൂ, അല്ലെങ്കിൽ അവൻ ഓക്കെയാണ്. നിങ്ങൾക്ക് കൊണ്ട് ഭ്രാന്ത ഷെർഫിന്റെ ബോഡി ലാംഗ്വേജും എനിക്ക് ഷെർഫിന്റെ ഒരു ഫ്രീനെസ്സും പിന്നെ ചെറിയ സട്ടിൽ ന്യൂവാൻസസ് ഉണ്ട്. ഒരു സീൻ ഒരു ഡയലോഗ് കഴിഞ്ഞ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, ചില ആക്ട്സ് ഉണ്ട്. അതാണ് തോന്നുന്നത് ആക്ടേഴ്സിന് ഒരു 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 പാട്ട് നിർത്തുന്നത്. അപ്പം ബി ജി എം കിട്ടും, നമ്മൾ ചില സംഭവങ്ങൾ കേൾക്കുന്ന സമയത്ത് തോന്നും, അയ്യോ ഇത് ഇതിന് ഞാൻ ഈ എഫേർട്ട് ഇട്ടാ പോരല്ലോ, അങ്ങനെ ആയിരുന്നല്ലോ, അപ്പം ഇത് ശരി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണമായിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോ. പിന്നീടുള്ളത് സിനിമയുടെ സ്ക്രിപ്റ്റ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നു. അപ്പോൾ വായനയിൽ നമ്മളൊരു സിനിമ കാണുന്നുണ്ട്, അതിൽ നിന്നും എത്ര ഉയരത്തിലാണ് അല്ലെങ്കിൽ എത്രമാത്രം ഹൈറ്റിലാണ് ഇപ്പോൾ ഈ സിനിമയുള്ളതെന്ന് തോന്നിയിരിക്കുന്നു? ഞാനത് വായിച്ചപ്പോൾ എനിക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊരു ഫുൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഹാഫാണ് ഞാൻ ആദ്യം വായിക്കുന്നത്. ഞാൻ നിസാറിനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ പരിപാടി, ഒരു പിടി കിട്ടുന്നില്ല, ഇത് ഇങ്ങോട്ടേ പോകുന്നു, എന്താ സംഭവം എന്ന് ചോദിച്ചു. ബാക്കിയോട് വായിക്കുന്നു പറഞ്ഞു. എന്നിട്ട് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അന്ന് ഞാൻ നിസാമിനോട് നിസാമി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സിനിമ, ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഷട്ടർ ഐലൻഡ്. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഹോളിവുഡിലെ ഷട്ടർ ഐലൻഡ് ആണെങ്കിൽ മോളിവുഡിലെ, അതെ മോളിവുഡിലെ നല്ല നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഷട്ടർ ഐലൻഡ് ആയിരിക്കും ഇതെന്ന് ചോദിച്ചു. അതിന്റെ സെയിം കഥയോ കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ല, അതിന്റെ മൂഡ് അതാണ്. അത് തരുന്ന അത് കാണുമ്പോൾ ഉണ്ടാക്കുന്ന നമുക്ക് ഉണ്ടാക്കുന്ന ഫീൽ അതാണ്. അപ്പൊ എനിക്ക് ഞാൻ ആ സിനിമയാണ് ഞാൻ ഇതിൽ കണ്ടത്. അപ്പൊ അത് നമ്മൾ കണ്ടെങ്കിലും ഞാനൊരു ഒരു മലയാള സിനിമ എത്രത്തോളം അങ്ങനെ വന്നിട്ടുണ്ടാവും ടെക്നിക്കലിയും ഒക്കെ അത്രയൊക്കെ തന്നെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. പക്ഷെ അതിന്റെ ഒത്തിരി അപ്പൊ ഇപ്പൊ നമുക്ക് തോന്നുന്നു വെച്ചാൽ, അയ്യോ ഈ സിനിമയിലാണ് ഞാൻ അവര്, അപ്പൊ അത് നമ്മൾ ഇത് പോരായിരുന്നല്ലോ ചെയ്തത്, നമ്മൾ ഇതിലും അയ്യോ അത് ഇങ്ങനെയായിരുന്നു അതിന്റെ ഔട്ട്കം എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പൊ ബി ജി എം കിട്ടും, നമ്മൾ ചില സംഭവങ്ങൾ കേൾക്കുന്ന സമയത്ത് തോന്നും, അയ്യോ ഇത് ഇതിന് ഞാൻ ഈ എഫേർട്ട് ഇട്ടാ പോരല്ലോ, അങ്ങനെ ആയിരുന്നല്ലോ, അപ്പം ഇത് ശരി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണമായിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രത്തോളം വ്യത്യാസമുണ്ട്. നമ്മൾ ഈ ട്രെയിലറൊക്കെ ചെറിയ ഞാൻ എനിക്കത് മുഹമ്മദ് തന്നെ ജസ്റ്റ് ഫോണിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു ആദ്യം ഫസ്റ്റ് റെഫറൻസ് മ്യൂസിക് ഒക്കെ വെച്ചിട്ട്, അത് ഒറിജിനൽ സ്കോറൊന്നും ഇല്ലാതെ അത് കണ്ടിട്ടാണ് ഞെട്ടിപ്പോയി. അത് ഞാൻ ചോദിച്ചാൽ അന്ന് ഞാൻ നിമിഷം എനിക്കൊന്ന് കോൺടാക്ട് ചെയ്തെന്ന് ചോദിച്ചു, കാരണം ഇത് ഗ്രേഡ് ചെയ്യ പോലും വേണ്ട, ഓക്കെ ഇത് ഒന്നും ചെയ്യണ്ട, ഇനി ലൈറ്റിൽ തന്നെ എല്ലാ കാര്യങ്ങളും നോർമൽ അവസ്ഥയിൽ തന്നെ ഇത് ഭയങ്കര ഇന്റർനാഷണൽ ഫീലാണ്, ഇത് എന്താ പരിപാടി എന്നുള്ളതായിപ്പോയി. അതൊരു ട്രെയിലറിൽ കാണാം, ഒരു ഒരു നമ്മുടെ സെമിട്രി ഇതുണ്ട്, അപ്പൊ അതില് ഈ ലൂക്കിന്റെ ഇത് കാണിക്കുന്ന ഒരു ആ ഷോട്ടൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ വേറെ ഏതോ ഒരു സിനിമ ചെയ്യുന്ന പോലെയാണ്, പിന്നെ അതിൻ്റെ ഒരു കളർ ടോണും ഒക്കെ വരും. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാളൊക്കെ ഒരുപാട് ഞാൻ മനസ്സിലാക്കുന്നതിനേക്കാളൊക്കെ ഒരുപാട് ഒരുപാട് മുകളിലായിരുന്നു. പിന്നീടുള്ളതാണ് ഇതിനകത്തൊരു ആർട്ടിന്റെ ഒരു ഇമ്പോർട്ടൻസ്, കാരണം ആ വീടും ഒരു ആർട്ട് പ്രോപ്പർട്ടി പോലെ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു വീടാണ്. അപ്പം ഒരു ക്യാരക്ടർ എന്ന നിലയിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് അഡാപ്റ്റ് ആവാനായിട്ട് ആർട്ട് എന്തോരം സഹായിച്ചിട്ടുണ്ട്? ആർട്ട് ഈ സിനിമയിൽ ഭയങ്കരമായിട്ടുള്ള റോള് പ്ലേ ചെയ്തിട്ടുണ്ട്. ആർട്ട് ചെയ്തിരിക്കുന്ന ഷാജി നടുവിൽ ആർട്ട് ഡയറക്ടറാണ് അദ്ദേഹം. ആ വീട് അല്ലെങ്കിൽ എൻ്റയർ സിനിമയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആർട്ട് ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂ, ആ സ്ഥലം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ലൊക്കേഷൻസ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഒട്ടുമിക്ക കാര്യങ്ങളും സ്റ്റേജ്ഡാണ് അതിൽ. അതിൽ ഇപ്പം സീതയുടെ വീട് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് കാണിക്കുന്ന ആ വീടിൻ്റെ ടെക്സ്ചർ പോലും മാറ്റിയതാണ്. അത് മാറ്റി അതിൽ ആ വീടിനെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്, പിന്നീട് അതിനുശേഷം അവർ ക്ഷയിച്ചു പോയതിനു ശേഷം അവരുടെ പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല, അല്ലെങ്കിൽ മോശമായിട്ടാണ് അത് കിടക്കുന്നതെന്ന് കാണിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് അതിനുള്ളിൽ വെച്ചിരിക്കുന്ന പല പ്രോപ്പർട്ടീസും അതുപോലത്തെ പ്രോപ്പർട്ടീസാണ്. അതിൽ വെച്ച് ജനലുകൾ, ഫോട്ടോസ്, അതേപോലെ നമ്മുടെ അടുത്ത് ഇപ്പം അതിലത്തെ ഒരു ഹോസ്പിറ്റൽ സീനിൽ പുറകിലൊരു ഒരു ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അത് ഹോസ്പിറ്റൽ, അതൊരു നമ്മൾ കാണിക്കുന്ന ഒരു ഒരു ക്രിസ്ത്യൻ മിഷണറിയുടെ ഒരു ഹോസ്പിറ്റലായിട്ടാണ് കാണിക്കുന്നത്. അതൊരു ഒരു മാതാവിൻ്റെ പടം എന്തുകൊണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ടവിടെ യു ആർ നോട്ട് അലോൺ ആൻഡ് ഫൈറ്റ് യുവർ ഫിയർ എന്നാണ് പറയുന്നത്. അത് സിനിമ അത് ശരിക്കും കാണാവുന്ന രീതി തന്നെയാണ് ഫ്രെയിമിലും വെച്ചിരിക്കുന്നത്. അവിടെയാണ് സുജാത പോയിട്ട് ഇരിക്കുന്നത്. അപ്പൊ ഇത് ഭയങ്കരമായിട്ട് റിലേറ്റഡ് ആണ് സിനിമയായിട്ട്. അങ്ങനെ ഓരോ കാര്യത്തിനും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു
വളരെ കെയർഫുള്ളായിട്ട് ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. അപ്പൊ അതില് ഇവൻ എന്റെ ഒരു ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ എന്റെ വണ്ടി ബുള്ളറ്റ് ആ വണ്ടി അല്ലെങ്കിൽ ശശാങ്കന്റെ വിറകുപുര കത്തുന്ന സീനൊക്കെയാണ്. ആ സീനൊക്കെ എന്ന് പറഞ്ഞാല് അത് ആളിക്കത്തി പരിസരം തന്നെ ഭയങ്കരമായിട്ട്. അപ്പൊ പിന്നെ ആ വീടാണെങ്കിൽ നമ്മൾ സെറ്റിംഗ് ചെയ്തത് ഒരു ആർക്കിടെക്ട് നന്ദു എന്ന് പറഞ്ഞ ആർക്കിടെക്ട് ആണ് അത് ഡിസൈൻ ചെയ്തത് അത് ചെയ്തത്. അപ്പൊ അതില് നമ്മൾ കണ്ടുകഴിഞ്ഞപ്പോ നമ്മൾ ഷൂട്ട് ചെയ്യാൻ ചെന്നപ്പോഴത്തേക്ക് ഒരു വീട് അത് നല്ല പൈസ ചെലവാക്കി ചെയ്തതാണ്, ഒരുപാട് ഒരുപാട് എക്സ്പെൻസീവ് ആണ്. ഇതെല്ലാം ചെയ്ത് രണ്ട് നില വീട് അങ്ങനെ ഉണ്ടാക്കി ഞാൻ ചോദിച്ചു ഇത് കഴിഞ്ഞിട്ട് പൊളിച്ചു കളയുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പൊളിച്ചു കളയും, ഞാൻ ചോദിച്ചു ഇത്രയും നല്ല വീട് തന്നെ പൊളിച്ചു കളയുന്നു എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് ചെന്നിട്ട് പിന്നെ നോക്കിയപ്പോ ഒന്നും സോളിഡ് സ്ട്രക്ചേഴ്സ് ഒന്നും അല്ല ഒന്നും. ഓക്കേ ഓക്കേ. എല്ലാം നമുക്ക് സിമെന്റ് ഇട്ട പോലെ ഫീൽ ചെയ്യുന്നത് അങ്ങനെ എന്റയർ സ്ട്രക്ചർ അങ്ങനെ. എന്നാൽ ഒരുപാട് ആൾക്കാർ അതിന് മേളിൽ കയറി നിൽക്കുന്നു പെരുമാറുന്നു ഒക്കെ ഉണ്ട്. അപ്പൊ അത് അതൊക്കെ ചെയ്യുകയും അങ്ങനെ എല്ലാ സ്ഥലത്തും ഇൻക്ലൂഡിങ് ആ കാറ് കാറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഭീകരമാണ്. കാർ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത് ഒരു ക്യാരക്ടറായിട്ട് തന്നെ ആക്ട് ചെയ്യുന്നുണ്ട് ചില സമയത്ത്. അതെ, എനിക്ക് തോന്നുന്നു ഒരു നായകന്റെ ഒപ്പം എപ്പോഴും ഒരാൾ കൂടെ ഉണ്ടാവും. നമ്മൾ ചിലപ്പോ എല്ലാ സിനിമകളിലും ഒരു കൂട്ടുകാരനല്ലേ, എനിക്ക് തോന്നുന്നു സഹനടനായിട്ട് എനിക്ക് കൂടെ ഇരിക്കുന്നത് ഈ കാറാണെന്ന്. പിന്നെ മമ്മൂക്ക തന്നെ പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ സിനിമ വളരെ സാധാരണ ഒരു സിനിമയാണ്, ഹയർ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാത്ത ഒരു സിനിമയാണ്, പക്ഷെ നിങ്ങൾ ഞെട്ടാൻ പോകുന്നത് ഇതിനകത്ത് പെർഫോമൻസും മേക്കിങ്ങിലും ആയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ അഭിനയം കണ്ടിട്ട് ഇത് ഇതെന്താണെന്ന് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നല്ലോ, ഒന്നി കൂടുതൽ വരുന്ന എനിക്കറിയാമെങ്കിലും എനിക്ക് ഇതിലെല്ലാവരുടെയും പെർഫോമൻസസ് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് അതിലെനിക്ക് ഇപ്പം ഒരു പക്ഷേ ഇനി ബിന്ദു ശിശിയുടെ പെർഫോമൻസ് അത് അന്നത് ചെയ്യുന്ന സമയത്തും വായിച്ച സമയത്തും ഞാൻ എനിക്ക് തോന്നിയ കഴിഞ്ഞൊരു 10-25 വർഷമായിട്ട് മലയാളത്തിൽ ഇത്രയും ശക്തമായ ഒരു കഥാപാത്രം ഉണ്ടായിട്ടൊന്നും തോന്നില്ല. ഒരു പക്ഷേ ഗോഡ് ഫാദർ എന്ന സിനിമയിൽ ഒരു അല്ലെങ്കിൽ ഫിലോമിന ശേഷം അങ്ങനത്തെ ഒരു സ്ട്രോങ് ഒരു കഥാപാത്രം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതും ഭയങ്കര സ്മൂത്ത് റൈഡാണ്, യാതൊരു ബിൽഡപ്പും ഇല്ലാത്ത ഒരു സാധാരണ സ്ത്രീയാണ് അവര്. അവരുടെ പെർഫോമൻസ് നമ്മൾ ഞെട്ടിപ്പോവും അങ്ങനത്തെ ഒരു. പിന്നെ എനിക്ക് ഒരുപക്ഷെ എന്റെ സെയിം ഇതിൽ ഏജ് ഇതിൽ നിൽക്കുന്ന എനിക്ക് ഷറഫുന്റെ കഥത്തിരി എനിക്ക് പോക്കെ ഷറഫുന്റെ ബോഡി ലാംഗ്വേജും എനിക്ക് ഷറഫുന്റെ ഒരു ഫ്രീനെസ്സും പിന്നെ ചെറിയ സട്ടിൽ ന്യൂവാൻസസ് ഉണ്ട്. ഒരു സീൻ ഒരു ഡയലോഗ് കഴിഞ്ഞ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, ചില ആക്ട്സ് ഉണ്ട്. ഇന്ന് അതാണ് തോന്നുന്നത് ആക്ടേഴ്സിന് ഒരു 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 പാട്ട് നിർത്തുന്നത്, ജസ്റ്റ് ഡയലോഗ് പറയാം ആ ഒരു ഇതിൽ അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് മുമ്പ് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ഇതിനെല്ലാ സീനിലും ഷറഫുന് അങ്ങനത്തെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. എനിക്ക് ഷറഫുന്റെ ക്യാരക്ടർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ജഗദീഷ് ചേട്ടൻ ഞാൻ അതിനുശേഷം ഇപ്പൊ വേറൊരു സിനിമയിൽ വർക്ക് ചെയ്തു, അത് ഒരു പോലീസുകാരനാണ്. ടോട്ടലി ഡിഫറെന്റ് ആയിട്ടൊരു രണ്ട് ധ്രുവങ്ങളും എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പോലീസുകാരനെ നമ്മൾ കണ്ടിട്ടില്ല. വളരെ എന്താ പറയാ ഭയങ്കരമായിട്ട് സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ല നേരിട്ട്, പക്ഷേ കാണുകയാണെങ്കിൽ അത്രയും ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള ഒരാള്, കണ്ണിങ് ആയിട്ടുള്ള പോലീസ് അങ്ങനെ നമ്മൾക്ക് നേരിട്ട് വിഷയമാണ്. സിനിമയിൽ നമ്മൾ കണ്ണിങ് ആണെങ്കിൽ ഭയങ്കര കണ്ണിങ് നേരിട്ട് അത്ര നെഗറ്റീവായിട്ട്. റീസൺസ് ഉണ്ട് അയാളുടെ, അഷ്റഫിന്റെ വീടും കാര്യങ്ങളും ഒക്കെ കണ്ടാൽ അറിയാം അയാൾക്ക് ഒരു ഫൈനാൻഷ്യൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അയാള് പല വഴിയിൽ കൂടിയും അതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതേപോലെ നസീർക്കയുടെ ക്യാരക്ടർ, അയാളെ എപ്പോഴും ഭയവും, അയാൾ പെട്ടുപോകുന്ന ഒരു മനുഷ്യനാണ്. എല്ലായിടത്തും ചെന്ന ഒരു നോക്കൂത്തി പോലെ പെട്ടുപോകുന്ന ഒരു മനുഷ്യൻ, അയാൾക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ആയം തൊട്ടേ ഉണ്ട് നസീർക്ക, ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നസീർക്ക് വളരെ ഡയലോഗ്സ് സിനിമയിൽ ഏറ്റവും കുറവ് ഡയലോഗ് ഒരാള് നസീർക്കാണ്. എനിക്ക് അതിലും കുറവാണ് മമ്മൂക്ക, എനിക്ക് അതിലും കുറവ്. അപ്പൊ നസീർക്ക് പക്ഷെ ഭയങ്കര രസമായിട്ടത് അപ്പൊ അങ്ങനെ ഓരോരുത്തരും മണിച്ചേട്ടൻ എന്റെ ഫാദർ ബാലൻ എന്ന് പറയുന്നത്, അതേപോലെ ഈ ഇത് വരാത്ത ഇപ്പം ബാബു അന്നൂർ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടർ, പിഷാരടി ആയിട്ട് പോലീസ് ഓഫീസർ അദ്ദേഹം ചെയ്തത്, ജോഡി ചേട്ടൻ, ഇവരെല്ലാം എല്ലാവരും അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഭയങ്കര രസമായിട്ട് അവർ ചെയ്തു. അപ്പോ നമ്മൾ ഇതിനകത്ത് ഈ സിനിമയിൽ നമ്മള് നമ്മുടെ പഴയ കീരിക്കാടൻ ജോസ് മോഹൻരാജ് അദ്ദേഹം ഇതെല്ലാം അഭിനയിക്കുന്നുണ്ട്. അദ്ദേഹം ഒത്തിരി ഒത്തിരി ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ട് പോലും വന്ന് നമ്മളുടെ ഇതിൽ ചെയ്തു. അദ്ദേഹത്തെ അങ്ങനെ ഒരു രൂപത്തിൽ നമ്മൾ കണ്ടപ്പോൾ ആക്ച്വലി ഞെട്ടിപ്പോയി. ഡബിങ് നേരത്തെ ഡബിങ് ആർട്ടിസ്റ്റ് ആയിരുന്ന ശ്രീയ ചേച്ചി, അവര് ഗ്രേസിന്റെ മദറായിട്ട് അഭിനയിക്കുന്നുണ്ട് ഗ്രേസ്. അപ്പൊ അങ്ങനെ എല്ലാവരും ഇതിനകത്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്നു. അതിനകത്ത് ഇവരുടെ കോൺട്രിബ്യൂഷൻ വളരെ
വലുതാണ് അതായത് ഡയറക്ടറിന്റെയും റൈറ്ററിന്റെയും കോൺട്രിബ്യൂഷൻ അവരാണ് ഇതിനെ കറക്റ്റ് ഒന്ന് ഫൈൻ ട്യൂണിങ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് പറഞ്ഞത് ഈ സീനുകളൊക്കെ എടുക്കുന്നത് പറഞ്ഞു, അതായത് ഞങ്ങൾ അഴിച്ചു വിട്ട് വളർത്തിയതാ പിടിച്ച് കിട്ടിയാ അതുപോലെ തന്നെയാണ് എല്ലാരും. ഇവരുടെ കൃത്യമായ കോൺട്രിബ്യൂഷൻ റൈറ്ററും ഡയറക്ടറും ഉണ്ടായിരുന്നു സെറ്റിൽ നിങ്ങളുടെ പെർഫോമൻസിൽ. അതായത് ഇപ്പൊ നമ്മള് ഫസ്റ്റ് എനിക്കൊന്ന് ഒരു ഒന്ന് രണ്ട് ദിവസം ആയപ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് കറക്റ്റ് ട്രാക്കിലേക്കൊക്കെ വന്ന് വീണു. അപ്പൊ അതിന് മുമ്പ് വരെയാണെങ്കിലും ഇതൊന്നും മീറ്റർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഇതേ ഡയലോഗുകൾ തന്നെ ചിലപ്പോൾ സിനിമയിൽ നമ്മൾ കുറച്ചുകൂടി വേറൊരു ടോണിലായിരിക്കും പറയുന്നത്, വേറൊരു ഇതിലായിരിക്കും പറയുന്നത്. അതൊന്ന് ഒരു കറക്റ്റ് മീറ്ററിൽ കൊണ്ടിടാൻ വേണ്ടി അത് ഇവര് ഭയങ്കരമായിട്ട് അതൊന്നുകൂടി ഒന്ന് താഴ്ത്തി, അല്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് മേളിലേക്ക് പറയണം, ഒന്നുകൂടി താഴ്ത്തി വേണം, അത്രയും വേണ്ട. ഇപ്പൊ നമ്മളോട് പറയും, ഇപ്പം നമ്മൾ ചിലപ്പോൾ ഈ പിരികം അല്ലെങ്കിൽ ഒരുപാട് ഫേഷ്യലി, അപ്പൊ അതൊക്കെ പരമാവധി മിനിമൈസ്ഡ് ആണ് സിനിമയിൽ. നമ്മൾ അതിലെല്ലാം മിനിമം ഇത്രയും ഭാഗം മാത്രം മതി എനിക്ക് എന്ന് നിസ്സാം എപ്പോഴും പറയും, എനിക്ക് ഇത്രയും ഭാഗം മാത്രം മതി, വേറെ ഒന്നും വേണ്ട, ഇത്രയും ഭാഗം മാത്രം ഫീൽ ചെയ്താൽ മതി, വേറെ ഒന്നും വേണ്ട. അങ്ങനെ ഓരോരുത്തരുടെയും ക്യാരക്ടേഴ്സിന് അങ്ങനത്തെ ഒരു മീറ്റർ ഉണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എന്നിട്ട് പറഞ്ഞു ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ, അതിനേക്കാളും ഞാൻ കുറച്ചൊന്ന് ഓവറായിട്ട് ഒന്നുകൂടി കയറ്റി പിടിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സ് എൻ്റെ ചില സീൻസിൽ ഒന്ന് ഇത്തിരി കയറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ചില കാര്യങ്ങൾ അയാൾ ഈ അനിൽ എന്ന് പറഞ്ഞത്, ഇപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് അനിൽ എല്ലാ കാര്യത്തിലും ഒരു പെട്ടെന്നൊരു കാര്യം ഒരു ചെയ്യും, ഔട്ട് ഓഫ് റേജ് കുറച്ചു നേരം ഇങ്ങനെ സൈലൻ്റ് അത് പെട്ടെന്ന് പൊട്ടിത്തെറിയും, പിന്നെ തിരിച്ചു വരും. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്, അത് എല്ലാ സീനിലും അത് പ്രകടമാണ്. അത് ഒട്ടുമിക്ക സീനിലും അനിലിന്റെ അങ്ങനെ പെർഫോം ചെയ്യുന്ന ഒട്ടുമിക്ക സീൻസിലും അത് പ്രകടമാണ്. അനിലിനോട് സഹതാപവും തോന്നും. അതേ അനിലിനോട് അതേപ്പോ നമ്മളിപ്പോ ഒരു ഇപ്പൊ ഞാൻ കണ്ടിട്ടുള്ള ഇപ്പം തെരുവിലുള്ള ഒരു ഒരു പട്ടിയെ നമ്മൾ കാണുന്നു വെച്ചാൽ, അപ്പൊ പട്ടിക്ക് ഒരു പേടിയുണ്ടായിരിക്കും, ഒരു പേടിയുണ്ടായി, പക്ഷെ അത് തക്കം കിട്ടുമ്പോൾ അതൊന്ന് ആക്രമിക്കുകയും ചെയ്യും, എന്നിട്ട് പിന്നെ അതൊന്ന് പേടിച്ച് അങ്ങ് ഓടുകയും ചെയ്യും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പൊ നമ്മള് ബൈക്ക് വണ്ടിയുടെ പുറകെ ഓടി വരുന്ന പട്ടി, അത് ഒന്ന് നമ്മളൊന്ന് വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തെങ്കിൽ അത് പിന്നെ ഒന്ന് പുറകോട്ട് പോകും. അപ്പൊ അങ്ങനത്തെ ഒരു ഒരു ക്യാരക്ടർ ഈ അനിലുണ്ട്. ഈ അനിൽ അങ്ങനെ ഒരു പെട്ടെന്ന് ഇപ്പം എന്ത് സാധനം തട്ടിക്കളയുക, ദേഷ്യം വരുമ്പോൾ പല ആൾക്കാരുടെയും ഒരു സുഖമാണ്, എന്നൊരു എടുത്ത് കയറിയ അതെല്ലാം അതിലേക്ക് വെൻ്റെ ഔട്ട്, എല്ലാവരുടെ ശ്രദ്ധ അതിലേക്ക് പോകും. അങ്ങനത്തെ കുറച്ച് ആക്ട് ഇതിലും അനിൽ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇതില് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, നമ്മളൊരു ഡിസ്കഷൻ എന്നൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. അപ്പൊ നിസാം ബഷീർ എന്ന സംവിധായകന്റെ ആദ്യ സിനിമയാണ് കെട്ടിയോളാനന്റെ മലക. അപ്പൊ അതിൽ നമുക്കൊരു കണ്ടുപരിചയമുള്ള ഒരു സ്പേസാണ്, എന്താ പറയുക, പച്ചപ്പും ഹരിതാവയും അതിൻ്റെ കൂടുതൽ നമ്മൾ കണ്ട അല്ലെങ്കിൽ എവിടെയൊക്കെ കണ്ടു വളർന്നിട്ടുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കഥയും കൊണ്ട് വരുന്നു, ഷൂട്ടിനടിക്കുന്നു. അപ്പോൾ നമ്മൾ അതിൽ അത് അദ്ദേഹത്തിനെ വിശ്വസിച്ച് നമ്മൾ ഇതിനെ ഇറങ്ങുന്നു. അപ്പോൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു ഷോട്ടിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്, ഇവൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല കേട്ടോ, അങ്ങനെ ഒരു ഫീൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു മൊമെന്റിൽ തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ സിനിമ വേറൊരു ലെവലിലേക്ക് പോവുകയാണെന്നുള്ള ഒരു തോട്ട്? അത് തുടക്കം മുതലേ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യമാണ്. കാരണം അത് നിസാമിന്റെ ഒരു ക്ലാരിറ്റിയിൽ അതെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ വന്ന് ചൂസ് ചെയ്ത ലൊക്കേഷൻസ് ഇപ്പം അത് യാദൃശ്ചികമായിട്ടും അല്ലാതെയും ഒരു എഫേർട്ട് പരമായിട്ടും ഭയങ്കരമായിട്ട് അത് എവിഡന്റ് ആണ്. അത് സിനിമ ഫ്രെയിമിൽ കാണാം. ഫ്രെയിമിൽ എപ്പോഴും ഒരു ഒരു മറ്റേ ഹൈ ടെൻഷനുള്ള മറ്റേ ഇലക്ട്രിക് ഇത് ഒരു ടവറുകളില്ല, അത് ഈ പല ഈ സിനിമയുടെ പല ഫ്രെയിമുകളിലും അത് ഈ ഹൈ ടെൻഷൻ പല സീൻസിലും അത് ബാലൻ നടന്നു പോകുന്ന വഴിയിലുണ്ട്. ശശാങ്കന്റെ വീടിനടുത്തുണ്ട്. ഇതെല്ലാം വളരെ എവിഡന്റ് ആണ് പല സ്ഥലത്തും. ഡയറക്ടർ മില്യൻസ് കൃത്യമായി ഒളിപ്പിച്ചിട്ടുണ്ട്. ഞാനത് ചോദിക്കുകയും ചെയ്തു. അപ്പം ചിലതങ്ങനെ ഒത്തുവരികയും ചിലത് അന്നാ പിന്നെ അതിനനുസരിച്ച് അങ്ങോട്ട് പോവുക വരുന്നുണ്ടല്ലോ. അതായത് നമ്മുടെ എഫേർട്സ് ഞാൻ ബാധി ദൈവം ബാധി എന്ന് പറയുന്ന പോലെ അതിനകത്ത് നമ്മൾ അവരത്രയ്ക്ക് എഫേർട്ട് എടുത്തിട്ടുള്ളപ്പോൾ നമുക്ക് ചിലത് പ്രകൃതിയും ചെയ്ത് കോൺട്രിബ്യൂട്ട് ചെയ്യും. എന്നാലും ചില പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം നമ്മളവിടെ ഉദ്ദേശിച്ചിരുന്ന ഈ സ്ഥലം നിസാമാദ്യം എന്നൊരു ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു സ്ഥലം. നമ്മൾ സമ്മറാണ് ഏകദേശം ഏപ്രിലാണ് ഷൂട്ട് ചെയ്യാൻ പോയത്. ഏപ്രിൽ ആദ്യം സമ്മറാണ്, പീക്ക് സമ്മറാണ്. അപ്പം അതിരപ്പള്ളിയുടെ അവിടെ നിന്നുള്ള വനമേഖലയിലേക്കാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അവിടെ ചെന്നപ്പോൾ ഒരു ഡ്രൈ ലാൻഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് സിനിമയിൽ പലയിടത്തും പറഞ്ഞു ഭൂമിയുടെ അറ്റത്തുള്ള ഒരു സ്ഥലം. സ്ഥലം ഈ പറയുന്ന പോലെ ഒരു ലോകാവസാനത്തിനോട് അടുത്ത് നിൽക്കുന്ന പോലെ തോന്നിപ്പിക്കുന്ന ഒരു ഒരു അവസ്ഥ സ്ഥലങ്ങളാണ് എല്ലാം. ഒരു നശിച്ച എല്ലാം നശിച്ച സ്ഥലങ്ങളാണ് കാണിക്കുന്നത്. ക്ഷയിച്ച സ്ഥലങ്ങളാണ്. അപ്പൊ ഈ ഡ്രൈനെസ് ഒക്കെ പിടിച്ചിട്ടാണ് പോയത്. പക്ഷെ ഒറ്റ ദിവസത്തെ മഴയിൽ തന്നെ പിന്നെ നമ്മൾ ഭയങ്കര അന്ന് ഫസ്റ്റ് ഡേ ഒന്ന് മഴ പെയ്തു. ഇത് കഴിഞ്ഞ് പിന്നെ ചെന്നപ്പോഴേക്കും കാടിന്റെ സ്വഭാവം മാറി, ഫുൾ പച്ചയായി. അതുകൊണ്ട് ആ പരിപാടികളൊക്കെ പോയി. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞപ്പോ നിസാമിന്റെ ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് അങ്ങനത്തെ ഓരോ സീനിലും നമുക്ക് കാണാം. അത് ഈ
നിസാമിന് ഒരു സമയത്ത് പോലും നമ്മൾ സെറ്റിൽ ദേഷ്യപ്പെട്ടോ പ്രശ്നം ഒരു ഒരു ആങ്കറിലോ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷനിലോ കണ്ടിട്ടേ ഇല്ല. എക്സെപ്റ്റ് ഒരു ഒരു ദിവസം മാത്രം അത് നൈറ്റ് പോകുന്ന ഒരു സീനാണ്, അത് അഷ്റഫ് സീനാണ്, അഷ്റഫിന്റെ അഷ്റഫും സീതയുടെ വീട്ടിലേക്ക് വരുന്ന ഒരു സീനാണ്. ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് സീനായിരുന്നു. അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആരോ ഫ്രെയിമിൽ കൂടി ആരോ പാസ് ചെയ്ത് പോയി. അപ്പൊ അതിലാണ് ഞാൻ ആദ്യമായിട്ട് നിസാം അങ്ങനെ ദേഷ്യപ്പെട്ട് ഞാൻ കാണുന്നത്. ഭയങ്കരമായിട്ട് ഒച്ച എടുത്തിട്ട് ആരോ അതെന്ന് ചോദിച്ചിട്ട് ആർട്ടിസ്റ്റ് പെർഫോം ചെയ്തിട്ടുണ്ടല്ലേ, ഇനി അവരെ കൊണ്ട് വീണ്ടും ഇത് ചെയ്യിപ്പിക്കണ്ടേ, കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സംഭവത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പൊ അവര് നമ്മളെ അത്രയും കെയർ ചെയ്യുകയും നമ്മുടെ പെർഫോമൻസിന് അത്രത്തോളം എഫേർട്ട് ഇടുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ അത്രയും കംഫർട്ടബിൾ ആക്കി നമ്മളുടെ പെർഫോമൻസിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡയറക്ടറാണ്. അതെന്നെ ആക്ച്വലി ഞെട്ടിച്ചു. വേറെ ഒരു കാര്യത്തിനും പുള്ളിക്ക് പരാതികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പൊ നമ്മുടെ പെർഫോമൻസ് പുള്ളിക്ക് വേണം. അപ്പൊ അതിലൊരു ഒരു പ്രശ്നം വരുന്ന സ്ഥലം, അതായത് സിനിമയിൽ അത് മാത്രമാണ്, അത് ഞാൻ പറഞ്ഞ അതിനകത്ത് കോംപ്രമൈസസ് ഇല്ല. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റിനും അതിന്റെ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യാതൊരു കോംപ്രമൈസും വരുത്താതെയുള്ള ഒരു ഒരു മുമ്പോട്ടുള്ള പോക്ക്. അത് അവിടെ തന്നെ നമ്മൾ പല സമയത്തും ഞെട്ടിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഇത്ര മതി എന്ന് പറയുന്നതിലും ഇത്ര വേണം എന്ന് പറയുന്നതിലും. അപ്പോൾ ഈ ഇടവേളകൾ എടുക്കുന്നത് നല്ലൊരു സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തന്നെയാണോ ശരിക്കും? നല്ല സിനിമയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നതും അത് എന്നെ കാത്തിരിപ്പിക്കുന്നതും ആയിരിക്കാം ഒരു പക്ഷേ. അതല്ലാതെ ഒരു കോൺഷ്യസ്ലി നമ്മളൊരു ബ്രേക്ക് എടുക്കുന്ന അങ്ങനെയൊന്നുമല്ല. നല്ല സിനിമകൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ വെയിറ്റ് ചെയ്യാറുണ്ട്. അപ്പം നല്ല സിനിമകളെ നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കും. അത്രയും കൺവിക്ഷൻ ഉണ്ടാകുന്ന എല്ലാ പ്രോജക്ട്സും നമുക്ക് അത്രയും കൺവിക്ഷൻ ഉണ്ടായിക്കണമെന്നില്ല. പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എലമെന്റ് ഉണ്ടായിരിക്കണം. നമ്മളെ ആസ് എൻ ആക്ടർ അല്ലെങ്കിൽ ആസ് എ പ്രൊഫഷണൽ നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു എലമെന്റ് ഉണ്ടായിരിക്കണം. ഞാനിപ്പോൾ കുട്ടനാടൻ ബ്ലോഗിന് ശേഷം ചെയ്ത സിനിമയാണ് വർത്തമാനവും അത്യാവശ്യം. അതിനുശേഷം കുട്ടനാടൻ ബ്ലോഗിന് ശേഷം ഞാൻ ഒരു തെലുങ്ക് സിനിമ ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം ചെയ്തതാണ് വർത്തമാനം എന്ന് പറയുന്ന സിനിമ. വർത്തമാനം അതിനും വർത്തമാനത്തിന് ശേഷം ഹിഗ്വിറ്റ എന്ന് പറയുന്ന സിനിമ ചെയ്തിരുന്നു. പക്ഷെ അത് ഈ വർത്തമാനമാണ് പിന്നീട് റിലീസായത്. അപ്പോൾ ബാക്കിയുള്ള തെലുങ്ക് കൂടെ എല്ലാം ഇനി റിലീസ് ആവാനുണ്ട്. അതെ അതെ. ഇപ്പം അത് കഴിഞ്ഞ് വർത്തമാനം അത്ര വേണ്ട വിധത്തിൽ നന്നായി നല്ല രീതിയിൽ പോയില്ല. പക്ഷെ ഇപ്പൊ ഒരുപാട് പേര് ഒ ടി ടിയിൽ കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ആസ് എൻ ആക്ടർ എനിക്ക് നമുക്ക് വരുന്നതിൽ ഏറ്റവും നല്ല പ്രോജക്റ്റ് ആണ് ഞാൻ ഇപ്പോൾ ചൂസ് ചെയ്യുക. അല്ലാതെ ഞാൻ ഏറ്റവും നല്ല പ്രോജക്റ്റ് വെയിറ്റ് ചെയ്യാറില്ല. അങ്ങനല്ല, എനിക്ക് വരുന്നതിൽ ഏറ്റവും നല്ലത് ചൂസ് ചെയ്യുക. എന്റെ ജോലി എന്ന് പറഞ്ഞാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ നമ്മുടെ സാമാന്യ യുക്തിക്ക് നിരക്കുന്ന ഏത് ഏതൊരു ഒരു ഒരു സിനിമയും അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു എലമെന്റിൽ നമുക്കൊരു ആകർഷണം തോന്നുന്നത് നമ്മൾ ചെയ്യുക എന്നുള്ളത്. അപ്പൊ അത് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ വർത്തമാനം എന്ന് പറയുന്ന സിനിമ ഇപ്പൊ ആൾക്കാർ പറയുന്നുണ്ട് അതിനകത്ത് ക്യാരക്ടറിനെ പറ്റിയിട്ട് നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ റിസൾട്ട് അതവിടെ ഉണ്ടാകും. നമ്മൾ ആ പ്രോസസ് ഫോളോ ചെയ്താൽ മതി, റിസൾട്ട് ബാക്കിയാണ്, നമ്മളുടെ കയ്യിലല്ല. നമ്മുടെ പ്രോസസ് എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഒക്കെയാണ്. ഞാൻ ആ പ്രോസസ് ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അതിൽ റോഷനും ഉണ്ട്, പാർവതിയുണ്ട്. അപ്പം നല്ല ആക്ടേഴ്സിനൊപ്പം വർക്ക് ചെയ്യുകയും നമുക്ക് അതിനകത്തൊന്നും എക്സ്പീരിയൻസ് ഒരു ഇതുണ്ട്. ആ സീനിലൊക്കെ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അത് പ്രകടമാണ്, അതവിടെ കിടക്കും, അത് വന്നോളും. പിന്നീട് ഇപ്പം റോഷാക്കിലേക്ക് എത്തിയപ്പോൾ നമുക്ക് എനിക്ക് ഞാൻ ഒരു എനിക്കൊരു ഗ്യാപ്പിന്റെ സാധനം ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഇതിന്റെ ഒരു അതിനുശേഷം കുട്ടനാടൻ ബ്ലോഗിന് ശേഷം റിലീസായത് വർത്തമാനം. അപ്പൊ അതും വേണ്ട വിധം നന്നായി പോയില്ല. അപ്പൊ എനിക്കൊരു നല്ലൊരു ഒരു ഗ്യാപ്പ് ഉണ്ട്. 2018 കുട്ടനാടൻ ബ്ലോഗ്, 2021 വർത്തമാനം. അപ്പൊ അതിനുശേഷം പിന്നീട് വന്നത് ഈ 3 വർഷത്തെയും 4 വർഷത്തെയും ഗ്യാപ്പ് എടുക്കാൻ നമ്മൾ മറ്റാ മേൽക്കാനൊന്നുമല്ലോ. അത് കഴിഞ്ഞ് വരുമ്പോൾ നല്ലൊരു വരവ് കണ്ടേ. അപ്പൊ അതെനിക്ക് റോഷാക്ക് ആപ്റ്റാണ്. റോഷാക്ക് എനിക്ക് അങ്ങനെ കിട്ടിയൊരു ഒരു ഒരു ശരിക്കും ഞാൻ ഒരു ബ്രേക്ക് ആയിട്ട് തന്നെ കാണുന്ന ഒരു സിനിമയാണ്. അപ്പൊ അതിന്റെ അതൊരു ഒരു ചാമെന്ന പോലെ അതിനോട് അടുത്ത് വരുന്ന സിനിമകൾ നമുക്ക് കുറെ നല്ല ക്യാരക്ടേഴ്സ് കിട്ടുകയും ഇപ്പം ഇനി വരാൻ പോകുന്ന തേരെന്ന് പറഞ്ഞ ഒരു സിനിമയാണ് അടുത്ത് റിലീസാവാൻ പോകുന്നത്. അത് സിനു എസ് ജെ സിനു എന്ന് പറഞ്ഞിട്ട് ജിബൂട്ടി ഡയറക്ട് ചെയ്ത ഡയറക്ടറെയാണ്. അപ്പൊ അത് ആ സിനിമ ഇറങ്ങാനുണ്ട്. പിന്നെ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞൊരു സിനിമ നവീൻ ജോൺ ഡയറക്ട് ചെയ്യുന്ന ഒരു സിനിമ, അത് ഞാനും ധ്യാനും ഒക്കെയുള്ള അതൊരു റിയൽ സ്റ്റോറിയെ ബേസ് ചെയ്തുള്ള ഒരു സിനിമയാണ്. നടന്ന ഒരു ട്രൂ ഇൻസിഡന്റ് ആണ്. അതൊരു ട്രൂ ഇൻസിഡന്റ് ആണ്. പിന്നീട് ഈ തെലുങ്കുകൂടെ മൈൻഡ് ഗെയിം എന്ന് പറഞ്ഞിട്ട് തെലുങ്കുകൂടെ അതൊരു ട്രൂ സ്റ്റോറി, ഒരു ഇൻവെസ്റ്റിഗേഷൻ. അത് ഒറീസ പോലീസിന്റെ അവരുടെ ഇതിൽ ഏറ്റവും പ്രമാദമായ ഒരു കേസ് തന്നെയാണ് അത് ചെയ്യുന്നത്. പിന്നെ ഇപ്പോ പുരുഷപ്രേമം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അതും ഭയങ്കര രസമുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ കൃഷാന്ന് ഡയറക്ട് ചെയ്യുന്നത്, ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ കൃഷാന്ന്. പിന്നീട് ധ്യാൻ എഴുതുന്ന ആപ് കെ സെഹോ എന്ന് പറഞ്ഞൊരു സിനിമ. അപ്പൊ അതിലൊക്കെ കുറച്ച് രസമുള്ള ക്യാരക്ടേഴ്സ്. രാജീവ് നാഥ് സാറിന്റെ ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞ സിനിമയിൽ ചെറിയ ക്യാരക്ടർ ചെയ്യുന്നു.
അത് ഈ പറഞ്ഞ രണ്ട് കാലഘട്ടം കാണിക്കുന്ന ഒരു ഒരു സിനിമയാണ്. അപ്പൊ ആ രണ്ട് കാലഘട്ടം കാണിക്കുന്ന ഒരു ക്യാരക്ടർ അവര് ചെയ്തു. പിന്നെ ഇപ്പം അഖിൽ സത്യന്റെ പടം ചെയ്തു. ഇതെല്ലാം നല്ല നല്ല, അപ്പൊ എനിക്ക് എനിക്ക് നമുക്ക് തോന്നുമല്ലോ നല്ല രസമാണല്ലോ ഇപ്പം സംഭവങ്ങളൊക്കെ, നല്ല നല്ല സംഭവങ്ങൾ വരുന്നുണ്ട്. ഒരു ആക്ടർ എന്ന രീതിയിൽ നമുക്ക് ഭയങ്കര എനർജിയാണ്, എനർജി തരുന്നുണ്ട്. ഈ സിനിമകൾ അല്ലെങ്കിൽ സിനിമയെ ആഗ്രഹിക്കുന്ന സിനിമയുടെ പുറകെ പോകുന്നവർ, വെളിയിൽ നോക്കി കാണുന്നവർ, നിനക്കെന്താണ് അവൻ്റെ പ്രാന്തമുണ്ടോ അല്ലെങ്കിൽ ഒരു പ്രാന്തമായ എന്തോ ആണ് സിനിമ എന്നാണ് കാണുക. അപ്പോൾ 2013 എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സിനിമ വരുന്നത്. അപ്പോൾ കൽക്കട്ടയിൽ ജോലി ചെയ്യായിരുന്നു, നല്ലൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, സേഫായിട്ടുള്ള ഒരു ഇൻകം കിട്ടുന്നുണ്ടായിരുന്നു. അത് വേണ്ടെന്ന് വെച്ച് സിനിമയിലേക്ക് വരികയാണ് ഉണ്ടായത്. അപ്പോൾ എന്നെങ്കിലും ഞാൻ ഈ എടുത്ത ഈ ഡിസിഷൻ അതൊരു ഭ്രാന്തമായ ഡിസിഷനാണെന്ന് തോന്നാറുണ്ടോ, തോന്നിയിട്ടുണ്ടോ? അത് അതിനോടുള്ള ഭ്രാന്ത് തന്നെയാണ് നമ്മളെ ഇവിടേക്ക് എത്തിച്ചത്. ഭ്രാന്ത് ഒരു മോശമായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എല്ലാവർക്കും ഭ്രാന്തുണ്ട്, സിനിമ പറയുന്ന പോലെ റോഷാക്കിൽ എല്ലാവർക്കും ഭ്രാന്തുണ്ട്. ഓരോ കാര്യത്തിനോടായിരിക്കും ഭ്രാന്ത് എന്നുള്ളതേ ഉള്ളൂ. ചിലർക്ക് ഒരുപാട് പണം സമ്പാദിക്കുന്നതിനോടായിരിക്കും ഭ്രാന്ത്, അല്ലെങ്കിൽ ഒരുപാട് യാത്ര പോകുന്നതിനോടായിരിക്കും ഭ്രാന്ത്. ഭ്രാന്ത് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ആ സൈക്കിക് ലെവല് സൊസൈറ്റിക്ക് ഡാമേജ് ആകുമ്പോഴാണ് അത് അവൻ വെറും ഭ്രാന്തനാവുന്നത്. അല്ലെങ്കിൽ എല്ലാവർക്കും ഭ്രാന്തനാണ്, ചുറ്റുപാടിനും ബുദ്ധിമുട്ടുണ്ടാവും, മാത്രമേ അവൻ ഭ്രാന്തനാവുന്നുള്ളൂ. അല്ലെങ്കിൽ അവൻ ഓക്കെയാണ്, നിങ്ങൾക്ക് കൊണ്ട് ഭ്രാന്ത. അപ്പൊ ആ ഭ്രാന്ത് കൊണ്ട് എനിക്ക് ചെയ്തത് എനിക്ക് അതിലൊന്നും റിഗ്രറ്റ് ഇല്ല. ഞാൻ കൽക്കട്ടയിലല്ല, നാട്ടിൽ തന്നെയാണ് വർക്ക് ചെയ്തിരുന്നത്. കൽക്കട്ടയിലായിരുന്നു അതിന് മുമ്പ്. അപ്പൊ ഞാൻ പഠിച്ചിരുന്നതും അവിടെയായിരുന്നു. അതിനുശേഷം വന്ന് ഇവിടെ തന്നെ ഞാൻ വർക്ക് ചെയ്തിരുന്നത്, വേണ്ടത്തായിരുന്നു വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം എറണാകുളത്ത് ഒരു ബാങ്കിലായിരുന്നു. അപ്പൊ അവിടെ നിന്ന് എനിക്ക് ഈ തീരുമാനം അത്ര ബുദ്ധിമുട്ടുള്ള ഒരു തീരുമാനമായിരുന്നില്ല. അത് കറക്റ്റ് വെൽ പ്ലേസ്ഡ് ആയിട്ട് വന്നു. എനിക്കത് ആ ജോലി വിടാ, ഇത് ജോലി വിടേണ്ടി, അതെനിക്ക് വിടേണ്ട സാഹചര്യം വന്നു. സിനിമയിൽ വന്ന് ഷൂട്ട് കഴിഞ്ഞ് നീക്കോനാശ്വര ഷൂട്ടിങ് ഒരു മാസത്തിനുള്ളിൽ ഞാൻ ജോലി വിട്ടു. അത് ഷൂട്ട് കഴിഞ്ഞ് വന്ന ഒരു അഞ്ചാമത്തെ ദിവസം ഞാൻ റെസിഗ്നേഷൻ കൊടുത്തു. അതായിരുന്നു, പക്ഷെ എനിക്ക് ആ സമയത്ത് അതിനുള്ള എന്നെ കൊണ്ട് അങ്ങനെ തോന്നിപ്പിച്ചു എന്നുള്ളതാണ്. ഷൂട്ട് കഴിഞ്ഞ് നാലാമത്തെ ദിവസം വന്ന് ഞാൻ റെസിഗ്നേഷൻ കൊടുക്കുകയും, അന്നേരം എനിക്ക് അറിയില്ലേ നീക്കോഞ്ചാച്ചെന്താവും, നീക്കോഞ്ചാച്ചെന്ന് പറഞ്ഞ സിനിമ ഹിറ്റാവും, ഒരു വശപ്പശക പേരും കേട്ടിട്ട് വരുന്ന ഒരു സിനിമ, ഒരു ഒരു വേറൊരു തരത്തിലുള്ള ഒരു സിനിമ, അത് വർക്കൗന്നും എനിക്കറിയില്ല. പക്ഷെ അവിടുന്ന് നമ്മളൊരു യാത്ര അങ്ങ് തുടങ്ങുന്നതായിരുന്നു. അത് എവിടുന്നോ കിട്ടിയൊരു ധൈര്യമാണ്, അത് അതുവട്ടൊക്കെ മുമ്പോട്ട് പോവാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വരാനിരിക്കുന്നത് ഒരു പറഞ്ഞു കേട്ടത് ഒരു നല്ലൊരു ലൈനപ്പാണ് സിനിമകളുടെ. അപ്പോൾ ഒത്തിരി പ്രതീക്ഷകളും വെക്കുന്നുണ്ട്. അപ്പം സിനിമാപ്രാന്തൻ ആശംസിക്കുകയാണ്, നല്ലൊരു സിനിമകൾ അല്ലെങ്കിൽ ഇനിയും ഞങ്ങൾക്ക് കാണാൻ പറ്റട്ടെ, ഇനിയും ഈ സീറ്റിൽ വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പം എല്ലാത്തിനും ഒരു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക്സ്.